അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ബാഗ് കൂടെ നോട്ട് പുസ്തകം അങ്ങനെ നിരവധി സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇതിൻ്റെയൊക്കെ വില വർധനവ് എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മേഖലയായി മാറിയിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും ഇടപെടേണ്ട ഒരു സമയമാണിത്. അല്ലാതിരുന്നാൽ നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കണ്ണീരുമായിട്ടായിരിക്കും. സമകാലീനത്തിന് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സ്കൂളുകളൊക്കെ തുറക്കാൻ സമയമായ ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ബാഗ് കൂടെ നോട്ട് പുസ്തകം അങ്ങനെ നിരവധി സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇതിൻ്റെയൊക്കെ വില വർധനവ് എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മേഖലയായി മാറിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനത്തിൻ്റെ വില വർധനവ് എല്ലാവരും ശ്രദ്ധിക്കും. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചാൽ അത് പത്രങ്ങളിൽ വാർത്തയാണ്, എല്ലാമാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് സ്കൂൾ വിപണിയിലെ മാർക്കറ്റിൻ്റെ അവസ്ഥ? ഈ ഒരു വില വർധനവ് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയിൽ, അതല്ലെങ്കിൽ ഇതിൽ കൊള്ളലാഭം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത്തരം ഇടപാടുകൾ നടത്തുന്ന ആളുകളെ നിയന്ത്രിക്കാനൊക്കെ ആവശ്യമായ നടപടി, സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഈ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായം നൽകലൊക്കെ അനിവാര്യമായ ഒരു സമയത്താണ്. തെരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ കിറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്കിൽ പോലും കൃത്യമായിക്കൊണ്ട് ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് എങ്കിൽ ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ ഇടപെടൽ, ഒരുപക്ഷെ നികുതി കുറച്ചിട്ടായിരിക്കാം ഇതിൻ്റെ വില കുറക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊള്ളലാഭം വാങ്ങുന്ന ആളുകളുണ്ട് എങ്കിൽ അത്തരം ആളുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി, ഇത്തരത്തിലുള്ള നടപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളും നോട്ട് ബുക്കൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, അടുത്ത കാലത്തായി പേപ്പറിൻ്റെ വില വർധനവാണ് ഇതിനെ നേരിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം. അതായത് മലേഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് പേപ്പർ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇവിടെ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിച്ചതോടുകൂടിയിട്ട് പേപ്പറിൻ്റെ വില വർദ്ധിച്ചു എന്നും നമ്മുടെ സ്വദേശത്ത് തന്നെ, അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിപണനം, അതല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും പേപ്പറിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അത് നോട്ട് പുസ്തകത്തിൻ്റെയും മറ്റു പുസ്തകങ്ങളുടെയും വില ക്രമാതീതമായി വളരാനുള്ള, അതല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാഹചര്യം. ഒരു 45 രൂപക്കൊക്കെ വിറ്റിരുന്ന നോട്ട് പുസ്തകം ഇപ്പോൾ ഒരു 52 രൂപക്കൊക്കെയാണ് വിൽപ്പന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബാഗിനും കുടക്കും 20% വില ഉയർന്നിട്ടുണ്ട്. 5 രൂപയുടെ പേനയ്ക്ക് ഇപ്പോൾ നിലവിൽ 3 രൂപയൊക്കെ ഉയർന്ന് ഒരു 8 രൂപയിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുസ്തകം പൊതിയുന്ന ബ്രൗൺ പേപ്പറുകൾക്ക് മിനിമം 80 രൂപയോളം വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ, വെള്ളം കൊണ്ടുപോകാനുള്ള ബോട്ടിൽ, ഭക്ഷണം കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വില വർധനവിൻ്റെ ഒരു മാർക്കറ്റിലേക്കാണ് ഈ സാധാരണക്കാരായ ആളുകൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഒരു കുട്ടിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി തീരുമ്പോഴേക്കും ഏകദേശം 5000 രൂപയോളം ചിലവ് വരും. 2-3 കുട്ടികളുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം 10,000-15,000 രൂപയും ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. 2 വർഷമായി വിദ്യാലയം അടച്ചിട്ടത് കൊണ്ട് തന്നെ പഴയ യൂണിഫോമുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പുതിയ യൂണിഫോം വാങ്ങുകയാണ് എങ്കിൽ അതിനും വേറെ തുക കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ്. നിലവിൽ സർക്കാർ ഒരു കൂട്ടം യൂണിഫോം നൽകുന്നുണ്ട്. എന്നാൽ രണ്ടാമതൊരു കൂട്ടം വാങ്ങണമെങ്കിൽ അത് വാങ്ങി തയ്ക്കാൻ കൊടുത്ത് ലഭിക്കുമ്പോഴേക്കും ഏകദേശം 1500-1000 ഇടയിൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, അത് ഏത് രീതിയിലാണ് എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു മേഖലയായി ഇത് മാറുമ്പോൾ ഇതിൽ കൊള്ളലാഭം വാങ്ങുന്ന ആളുകളുണ്ട്, മാർക്കറ്റിനെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിലും മീൻ മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ പരിശോധന നടത്തി സാധനങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നുണ്ട്. നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും ഇടപെടേണ്ട ഒരു സമയമാണിത്. അല്ലാതിരുന്നാൽ നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കണ്ണീരുമായിട്ടായിരിക്കും. ഈ കണ്ണീരിൻ്റെ ഉത്തരവാദികൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള സർക്കാരായിരിക്കും. ഈ കണ്ണീരൊപ്പാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.